നീത ഹരിലാൽ എന്ന് പേരുള്ള ഒരു സ്റ്റുഡന്റ് ഹോസ്റ്റലിലെ താമസത്തിന് വന്നിട്ടില്ലേ? നീത ഹരിലാൽ ഉവ്വ്, ഒരു ബാങ്ക് മാനേജറുടെ മകളല്ലേ? അതെ. നീതയുടെ ആരാ, അമ്മയാണോ? ഞാൻ നീതയുടെ ഒരു ബന്ധുവാ. ഓഹോ, നീതയെ കാണാൻ വന്നതായിരിക്കും. ഞാൻ ആദ്യമേ വാർണിംഗ് കൊടുത്തു വിട്ടതാ, വിസിറ്റേഴ്സ് അലൗഡ് അല്ലെന്ന്. എനിക്ക് നീതിയെ കാണണ്ട മാഡം. എനിക്ക് മാഡവുമായി സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് സമയം അനുവദിച്ചാൽ മതി. എന്നോടെന്താ ഇത്രയ്ക്ക് സംസാരിക്കാനുള്ളത്? നീതിയെ പറ്റി തന്നെയാ. ഞാൻ തുറന്നു പറയുമ്പോ മാഡം തെറ്റിദ്ധരിക്കരുത്, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാ. ഇരിക്കും. പറഞ്ഞോളൂ. നീതയെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ അവളുടെ വീട്ടിൽ ആരുമില്ലെന്നുള്ളതാ സത്യം. അവളുടെ അച്ഛനമ്മമാർ വളരെ വർഷങ്ങൾക്ക് മുൻപ് ബന്ധം പിരിഞ്ഞു പോയതാ. അതിനുശേഷം നീത അവളുടെ അച്ഛന്റെ കൂടെയാ വളർന്നതും പഠിച്ചതുമല്ല. അത്തരം വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഇവിടെ അന്വേഷിക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തിരി കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന്. അച്ഛൻ ബാങ്ക് മാനേജരായതുകൊണ്ട് കുറെ അധികം തിരക്കുകളുണ്ട്. കുട്ടികളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല. പക്ഷെ അച്ഛനും മോളും തമ്മിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ എനിക്ക് തോന്നിയത്. എന്നുവെച്ചാ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും, അവർക്ക് വേണ്ടതിലധികം സ്വാതന്ത്ര്യം കൊടുക്കും. അദ്ദേഹം അവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവരത് മിസ്യൂസ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. വലിയ പ്രശ്നക്കാരിയാണോ നീത ഹരില? ഏ, അങ്ങനെയല്ല മാഡം. മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ഇഷ്ടമില്ലാത്ത ആളാ ഹരില. അത് കാരണം ഒരു നിരീക്ഷണ ബുദ്ധിയുടെ മക്കളെ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കുന്നതും അതിൽ ഇടപെടുന്നതും ഒക്കെ വില കുറഞ്ഞ ഏർപ്പാടായിട്ട് അദ്ദേഹം കാണുന്നത്. എല്ലാവർക്കും അവരവരെക്കുറിച്ച് സ്വന്തമായിട്ടൊരു ഉത്തരവാദിത്തം വേണമെന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസം. ചിലപ്പോ അദ്ദേഹത്തിന് സമയം കിട്ടാഞ്ഞിട്ടായിരിക്കും. സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്നവരെ എനിക്കിഷ്ടമല്ല. അത്തരക്കാരെ ഞാൻ ഈ ഹോസ്റ്റലിൽ വെച്ച് പൊറിപ്പിക്കാറില്ല, അപ്പോഴേ പുറത്താക്കും. ഇവിടുത്തെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണോ മാഡം? കുട്ടികൾ പുറത്തു പോകുന്നതും വരുന്നതും ഒക്കെ നോട്ട് ചെയ്യാറുണ്ടോ? എവിടെ പോയി എന്തിനു പോയി എന്നൊക്കെ അന്വേഷിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്, പക്ഷെ അവര് കള്ളത്തരമല്ലേ പറയും. അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാമെന്ന് അവരുടെ മട്ടും ഭാവവും. 18 കഴിഞ്ഞ കുട്ടികളാണല്ലോ ഇവിടെ ഉള്ളത്. പ്രായപൂർത്തിയായില്ലേ, പിന്നെന്താ? ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയമം. പക്ഷെ എനിക്കറിയാം പലരുടെയും കയ്യിൽ ആ സാധനം ഉണ്ടെന്ന്. മുമ്പൊക്കെ ഫോൺ തെരഞ്ഞു പിടിച്ചെടുത്ത് വെക്കുമായിരുന്നു, എന്നിട്ട് സെമസ്റ്റർ എക്സാം കഴിയുമ്പോൾ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഫോൺ കൊടുത്തുവിടും. അതായിരുന്നു പതിവ്. ഇപ്പോ അതെല്ലാം മാറിയോ? മാറ്റേണ്ടി വന്നു. നിയമം ഇപ്പോഴും നിലവിലുണ്ട്. അത് വെച്ച് മൊബൈൽ ഫോൺ പിടിക്കാൻ ഇറങ്ങിയ ഒറ്റ ഒരുത്തിയുടെ കയ്യിൽ പോലും ആ സംഗതി കാണില്ല. എന്ത്, മൊബൈൽ ഫോണോ? അതെന്താ സാധനം? എന്നുപോലും ചോദിച്ചു കളയും ചില വില്ലത്തികൾ. ഒരുത്തി എന്റെ അടുത്ത് ചോദിച്ചു അതിന് ചക്രങ്ങളുണ്ടോ, നിലത്തോടെ ഉരുട്ടിക്കൊണ്ടു പോകുന്ന സാധനമാണോ എന്നൊക്കെ. അവൾ കണ്ടിട്ടില്ല അത്രേ മൊബൈൽ ഫോൺ. മൊബൈൽ വർക്ക്ഷോപ്പ്, മൊബൈൽ കോടതി, മൊബൈൽ മോർച്ചറി, അതൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരം വില്ലത്തികളോടാ ഞാൻ ഇവിടെ ഇരുന്ന് ഗുസ്തി പിടിക്കുന്നേ. അവധി ദിവസങ്ങളിൽ അവർക്ക് പുറത്തു പോകാൻ അനുവാദമുണ്ടോ മാഡം? അതൊക്കെ അവരെന്തെങ്കിലും കാരണം പറഞ്ഞ് പുറത്തു പോകും, തടയാൻ പറ്റില്ല. വിട്ടില്ലെങ്കിൽ മാതാപിതാക്കൾ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കും. എന്നാലും പോയാൽ ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചെത്തണമെന്ന്? 6 മണിക്ക് മുമ്പ് ഹോസ്റ്റൽ റൂമിൽ കയറിയിരിക്കണം, അത് സ്ട്രിക്റ്റാ. എങ്ങോട്ടാ പോയത്?
എന്തിനാ പോയത് എന്നൊന്നും അന്വേഷിക്കാറില്ലേ? അതൊന്നും പ്രാക്ടിക്കൽ അല്ല. പുറത്തേക്ക് പോകുമ്പോ ഇവിടെ എഴുതി വെക്കാറില്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന്? പോകുന്ന ടൈം എഴുതി വെക്കും, അത്രയുള്ളൂ നിബന്ധന. എങ്ങോട്ട് പോകുന്നെന്ന് എഴുതി വെക്കുന്നതിൽ എന്താ അർത്ഥം? വടക്കോട്ട് പോകുന്നു എന്നായിരിക്കും എഴുതി വെക്കുന്നത്. തെക്കോട്ടാണോ കിഴക്കോട്ടാണോ പോയതെന്ന് ആർക്കറിയാം? ആരെങ്കിലും പുറകെ ചെന്ന് അന്വേഷിക്കുന്നുണ്ടോ? ഒരു ഉപകാരം ചെയ്യാമോ മാഡം? ഞാനൊരു ഫോൺ നമ്പർ തരാം, എന്റെ നമ്പറാ. അവധി ദിവസങ്ങളിൽ നീത പുറത്തു പോവുകയാണെങ്കിൽ ആ വിവരം എന്നെ ഒന്ന് വിളിച്ചറിയിക്കോ. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാവരും തുടങ്ങിയ എനിക്ക് അതിനെ നേരം കാണൂ. ഞാൻ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചോളാം, അപ്പൊ പറഞ്ഞാലും മതി. ഞാൻ എപ്പോഴും ഏത് സമയത്തും ഈ ഫോണിന്റെ അടുത്ത് ഉണ്ടാവണമെന്നില്ല. മാഡം ഉള്ളപ്പോ മാത്രം അറ്റൻഡ് ചെയ്താ മതി. ഗ്യാരണ്ടി തരാനൊന്നും പറ്റില്ല, ഞാൻ നോക്കാം. അത് മതി. ഇവിടുത്തെ നമ്പർ എനിക്കൊന്ന് തരണേ മാഡം, പിന്നെ മാഡത്തിന്റെ മൊബൈൽ നമ്പറും. നിങ്ങൾ ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ പേരെന്താ? ഞാൻ നീതയുടെ കുഞ്ഞമ്മയാ. കുഞ്ഞമ്മ എന്ന് തന്നെയാ പേരും. നീതയും അവളുടെ ചേച്ചിയും കുറെ കാലം വളർത്തിയത് ഞാനാ. എന്റെ സ്വന്തം മക്കളായിട്ട് ഞാൻ അവരെ കണ്ടിട്ടുള്ളു. ഓ, അങ്ങനെയാണല്ലേ സംഗതി. ഇപ്പൊ മനസ്സിലായി. പക്ഷേ നീതയെ കണ്ടിട്ട് വലിയ കുഴപ്പക്കാരിയാണെന്ന് തോന്നിയില്ല. ആള് ശുദ്ധഗതിക്കാരിയാ, പക്ഷേ ഏതൊരു ചെറുക്കൻ അവളെ ട്രേസ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ഒരുതരം ശല്യപ്പെടുത്തൽ. ഒരു തവണ അവനെ വോൺ ചെയ്ത് വിട്ടതാ, പിന്നെ കുറെ കാലത്തേക്ക് ശല്യമില്ലായിരുന്നു. ഇപ്പോ വീണ്ടും തുടങ്ങിയിട്ടുണ്ടോന്നൊരു സംശയം. ഇവിടെ ബോയ്സിനെ അടുപ്പിക്കാറില്ല, ഉറ്റ ബന്ധുവാണെന്ന് പറഞ്ഞ പോലും. ഇന്ന് കോളേജിന് അവധിയല്ലേ, നീതി ഇവിടെയുണ്ടോ? റൂംമേറ്റിന്റെ കൂടെ പുറത്തു പോയതാ, എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. എപ്പോ പോയി? രാവിലെ. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇനി അങ്ങനെ പോകുമ്പോ എന്നെ ഒന്ന് അറിയിക്കണേ പ്ലീസ്. ഉറപ്പൊന്നും തരാൻ പറ്റില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. മതി, വലിയ ഉപകാരം. എന്റെ നമ്പറും ഞാൻ തരാം. ദാ, ഈ കടലാസിലുണ്ട്. ഇവിടുത്തെ ഫോൺ നമ്പറും കൂടെ കിട്ടിയാൽ നന്നായിരുന്നു. ഞാനിവിടെ വന്നെന്നും ഇതെല്ലാം അന്വേഷിച്ചെന്നും നീത അറിയണ്ട. അറിഞ്ഞാൽ എന്റെ നേരെ ചാടിക്കൊണ്ടുവരും. അല്പം റിബൽ സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ അരുതെന്ന് പറഞ്ഞാൽ ഉടനെ അത് ചെയ്യണമെന്നാ വാശി. അവളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കുട്ടികൾക്ക് അതൊന്നും മനസ്സിലാവണമെന്നില്ല, അവരുടേത് വേറൊരു ലോകമാ. എന്നുവെച്ച് നമുക്കവരെ അവഗണിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ തെറ്റിതിരുത്തി അവരെ ശരിയായ വഴിക്ക് നടത്തുക എന്നുള്ളത് മുതിർന്നവരുടെ കടമയല്ലേ. ഞാൻ പൊയ്ക്കോട്ടെ മാഡം, ഇത്രയും സഹകരിച്ചല്ലോ, വളരെ നന്ദിയുണ്ട്. മനസ്സുവെച്ചാ എനിക്കൊരു ഭാര്യ കിട്ടും, തനിക്കൊരു ഭർത്താവിനെ കിട്ടും, തന്റെ മോൾക്കൊരു അച്ഛനെ കിട്ടും, എന്റെ മക്കൾക്ക് ഒരു അമ്മയും കിട്ടും. ഒരാളുടെ ജീവൻ എടുത്തു മറ്റേ ഈ നിലയിലാക്കി. മോൾക്കറിയില്ലല്ലോ പകരം വന്നത് ആരാണെന്ന്. മോളുടെ അമ്മ ബാക്കി വച്ചിട്ട് പോയ ശൂന്യതയിലേക്ക് എന്റെ ഭാര്യയായിരുന്നവൾ, എന്റെ മക്കളുടെ അമ്മയായിരുന്നവൾ. അതൊരു വിധിയ അല്ലേ മോളെ? നിന്നെ നോക്കാൻ വന്ന ആള് കൊള്ളാം. അവൾക്ക് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ നിന്റെ കാര്യവും കഷ്ടത്തിലായനെ. ഇതെല്ലാം ഇങ്ങനെ കോർത്ത് കോർത്ത് തരുന്നവനെ സമ്മതിക്കണം.
കോമാളിയോ ബുദ്ധിശാലിയോ? നിനക്കിതൊന്നും അറിയണ്ടല്ലോ അല്ലേ? അതും ഒരു ഭാഗ്യം. നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയത് കൊണ്ടല്ല ഞാൻ ഈ മുറിയിലേക്ക് വരാത്തത്. അവളെ കാണാനും മിണ്ടാനും ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. അത് നിനക്ക് പിന്നീട് മനസ്സിലാവും. സോറി, ഞാൻ ഒരുപാട് വൈകിയോ? ഇല്ലല്ലോ. Thank you.
ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നേരത്തെയാണല്ലോ ഇന്ന് 1 hour നേരത്തെ ക്ലാസ് കഴിഞ്ഞു. നിന്റെ ഫോൺ എവിടെ? എന്താ ആന്റി? ഞാൻ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു. നീ എപ്പോഴും ഇത് ഓഫ് ചെയ്ത് വെക്കൂ. കോളേജിൽ പോകുമ്പോൾ ഓഫ് ചെയ്യണ്ടേ? ക്ലാസ്സിലെ ഫോണിൽ പാടില്ല. ആന്റി എന്തിനാ വിളിച്ചേ? എന്തോ ഒരു കാര്യം ചോദിക്കാനായിരുന്നു, ഇപ്പൊ അത് മറന്നുപോയി. ഓ, അത്ര ഇമ്പോർട്ടന്റ് മാറ്റർ ഒന്നും അല്ലായിരുന്നല്ലേ? ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാ അപ്പ ആയിരുന്നു. നീ അകത്തോട്ട് കയറ്. നിനക്കെന്താ വല്ലാത്തൊരു ക്ഷീണം? എന്താന്നറിയില്ല, കോൾഡിന്റെ ലക്ഷണമാണെന്ന് സംശയം. തണുത്തിരിക്കുന്നു. അതല്ലേ കോൾഡ്? അയ്യോടി, ഒരു തമാശ. നിനക്ക് ചായ വേണ്ടേ? ലക്ഷ്മി, ചായ. ഇട്ടു വെച്ചിരുന്നതാ. തണുത്തോ? ഏയ്, കുഴപ്പമില്ല. നിനക്ക് ആരോടെങ്കിലും ലവ് അഫെയർ ഉണ്ടോടി? എന്താ ചോദിച്ചേ? അല്ല, നിന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇക്കാലത്ത് ആമ്പിള്ളേർ വെറുതെ വിടുവോ? ഏതെങ്കിലും ഒരു പ്രേമരോഗി നിന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാ. പ്ലസ് ടുവിന് പഠിക്കുമ്പോ ഒരു ചെറിയ ലൈനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് കട്ട് ഓഫായി. ഡിഗ്രിക്ക് പഠിച്ചപ്പോ ആരും വന്ന് ലൈൻ അടിച്ചില്ലേ? എന്തൊക്കെയാ ആന്റി ചോദിക്കുന്നത്? 3 വർഷക്കാലം നിന്നെ ആരും പ്രേമിച്ചില്ല എന്ന് പറഞ്ഞ ആര് വിശ്വസിക്കൂടി? അതും 18 മുതൽ 20 വരെയുള്ള പ്രായത്തിൽ. ബട്ടർഫ്ലൈസ് ഒരുപാട് ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ ആർക്കും പിടികൊടുത്തില്ല. നീ തന്നെ ഒരു ബട്ടർഫ്ലൈ ആണല്ലോ. നിനക്കാരോടും ഒരു ഇത്തിരി പോലും തോന്നിയില്ലേ? എന്ത് തോന്നിയില്ലെന്ന്? പ്രണയം. ഞാൻ ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നു ആന്റി. അതത്ര ശരിയല്ല. പഠിപ്പിസ്റ്റന്റെ മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടതാ, 80%. എക്സാം വന്നപ്പോ പഠിച്ചതെല്ലാം എന്റെ തലേന്ന് പോയി. അതാ. അപ്പോ കോളേജില് നിനക്ക് ലവ് അഫെയർ ഒന്നും ഇല്ലായിരുന്നു? ഇല്ല ആന്റി, സത്യമായിട്ട് ഇല്ലായിരുന്നേ. അപ്പോ പുറത്തെവിടെയോ ഒരു ലൈൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിനക്കങ്ങനെ ഈസി ആയിട്ട് ഡിഗ്രിയുടെ 3 വർഷം സർവൈവ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, പുറത്തെവിടെ? ആരുമില്ലെന്നേ. ആരോടും ഞരമ്പിൽ പിടിച്ച പോലെ ഒരു പ്രണയം തോന്നിയിട്ടേ ഇല്ല. ഈ ആന്റിയുടെ കാര്യം ചുമ്മാ ഓരോ വികൃതി ചോദ്യങ്ങള്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇന്ന് പോണില്ല, ലീവ് എടുത്തു. വെറുതെ അല്ല, സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലേ സോളാൻ. ഞാനൊന്ന് മേലെ എഴുതിട്ട് വരാം, ക്ഷീണം മാറുമെന്ന് നോക്കട്ടെ.